Devamrutam. നമസ്കാരം. ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നലകളെന്ന് പഠിക്കുക, ഇന്നിൽ ജീവിക്കുക, നാളിൽ പ്രതീക്ഷ അർപ്പിക്കുക, ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ലീലാവിലാസങ്ങൾ പൊതുവെ നമ്മുടെ ജ്ഞാനികളായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഇതെല്ലാം ഭഗവാൻ്റെ ലീലകളല്ലേ, ഭഗവാൻ്റെ ലീലകളാണ്. അതൊരു തമാശയായിട്ടാണ്, ലീല എന്ന് പറയുന്നത് ഒരു തമാശ, ഒരു വളരെ കാര്യഗൗരവമില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ഇവിടുത്തെ ജീവിതം. ഒരു ഭൗതിക ശരീരത്തിൽ ഇവിടെ ഗുരു നടത്തിയ ലീലകൾ കാരണം വളരെ വ്യത്യസ്തമായിട്ട്, ഒന്നിലും യാതൊരു ഇടപെടലുകളുമില്ലാതെ, അറ്റാച്ച്മെൻറ്റുകളില്ലാതെ വർത്തിക്കുന്നവർ, അതാണ് ഓം ലോകവർത്തിനി നമഃ. ഇവിടെ ലോകത്തിൽ ഇങ്ങനെ വർത്തിക്കുന്നു എന്നുള്ള തോന്നൽ മാത്രം, അതിനകത്ത് എങ്ങും യാതൊരുവിധ അറ്റാച്ച്മെൻറ്റുമില്ല. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് ഒരു ലീലയായി. ഈ കർമ്മങ്ങളൊക്കെ ഇത്രയും ചെയ്തപ്പോഴും അത് താൻ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഈഗോയിൽ നിന്നല്ല ഗുരുവിൻ്റെ പ്രവർത്തനമല്ല. അവിടെ ഇതൊരു വെറും ലീലയായി. അങ്ങനെയാണ് ഗുരു ഇവിടെ ഓരോ കർമ്മങ്ങളും ചെയ്തത്. ഒരിക്കൽ ഗുരുവിനോട് ഒരു ഗുരുവിൻ്റെ സന്തത സഹചാരിയായ ഒരാൾ കുറച്ച് കളിയാക്കി ഗുരുവിനോട് ചോദിക്കുകയുണ്ടായിരുന്നു, ഈ പ്രവൃത്തിയാരുടെ ജോലിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവൃത്തിയാരെന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഭൂമിയൊക്കെ അളന്ന് കല്ലിട്ട് പോകുന്ന ആളുടെ ജോലിയാണ്. ഇപ്പോൾ ഗുരുദേവൻ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന, വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലം, അതുകൊണ്ടാണ് അദ്ദേഹം കളിയാക്കി ചോദിച്ചത്. ഇപ്പോൾ ഗുരു അതിന് ഉടനെ ഒരു മറുപടി പറഞ്ഞത്, പ്രവൃത്തിയുണ്ട്, ആരില്ല. അതായത് ഇവിടെ കർമ്മം മാത്രമേ ഉള്ളൂ, ഞാനെന്ന ഭാവമില്ല. അങ്ങനെയുള്ള ആളുകളാണ് ലോകവർത്തികൾ. ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത്, സത്യമല്ലാത്ത ലോകത്ത്, സത്യമല്ലാത്ത പ്രവൃത്തികളിലൂടെ തന്നെ സത്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ വർത്തിക്കുന്നവർ, അവർക്ക് അതിനകത്ത് അവർ പ്രവർത്തിക്കുമ്പോഴും അവർക്കറിയാം ഈ കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല എന്നുള്ള അവബോധത്തോടു കൂടിയാണ് അവരുടെ പ്രവൃത്തികളെല്ലാം. തീർച്ചയായിട്ടും ആ തിരിച്ചറിവ് കൂടെ നടന്നവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് പ്രധാന പോരായ്മ. ഇന്നും അങ്ങനെയാണ്. ഗുരുവിൻ്റെ വാക്കുകൾ, ഗുരുവിൻ്റെ വാക്യങ്ങൾ, ഗുരുവിൻ്റെ പ്രവൃത്തികൾ, ഗുരുവിൻ്റെ കൃതികൾ ഒന്നും നമുക്ക് മനസ്സിലാകാതെ പോയത്, ഇന്നും മനസ്സിലാക്കാൻ പറ്റാത്തതും ഗുരുവിൻ്റെ ഔന്നിത്യത്തെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര ഗ്രാഹ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ബാഹ്യമായിട്ട് എന്തൊക്കെയോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരവരുടെ ബുദ്ധിയുടെയും ഹൃദയത്തിൻ്റെയും വിശാലത പോലെ നമ്മൾ പലതും മനസ്സിലാക്കുന്നു. പക്ഷേ അതിനേക്കാളും എത്രയോ ആഴത്തിലാണ്, എത്രയോ പരപ്പിലാണ് ഗുരുവിൻ്റെ മാനസികാവസ്ഥയും, ഗുരുവിൻ്റെ ഹൃദയവിശാലതയും, ഗുരുവിൻ്റെ കാരുണ്യവും ദീനാനുകമ്പയും ഒക്കെ. അതൊരിക്കലും നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാകില്ല. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഉയർന്ന തലത്തിലേക്ക്,
ആ ഒരു ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ ഗുരുവിൻ്റെ ലീലകളെക്കുറിച്ച് അദ്വൈത ജ്ഞാനത്തിൻ്റെ, അതായത് ജീവൻമുക്തനായി എങ്ങനെയാണ് ഇവിടെ ഒന്നിലും പെടാതെ ഇരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.